ഹലോ ടെക്കീസ്, വാട്സാപ്പ് നമ്മൾ കുറേയായി കണ്ടിട്ട്. ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു ഹിമാലയൻ്റെ റൈഡിങ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഹിമാലയനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ റൈഡിങ്ങിൽ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് നമുക്ക് തരുന്നത്. ഈ ഒരു ഹാൻഡിൽ ബാർ ആയാലും സീറ്റിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും നല്ല കംഫർട്ടാണ് നമുക്ക് ഓടിക്കുമ്പോൾ തരുന്നത് ഹിമാലയൻ. ഈ ഒരു ഹിമാലയൻ ബൈക്കിൻ്റെ എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം പവർ വരുന്നത് 24.3 PS പവറാണ്. ടോർക്ക് വരുന്നത് 32 NMM ആണ്. അതിനാൽ തന്നെ ഈ ഒരു ബൈക്ക് മിഡ് റേഞ്ച് RPM ഓടിക്കാനായിരിക്കും കൂടുതൽ രസം. ഈ ഒരു ബൈക്കിൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് 80 to 100 ആണ്. അതിൽ ഓടിക്കുമ്പോഴാണ് വൈബ്രേഷനോ കാര്യങ്ങളൊന്നും അറിയാതെ ഒരു സുഖകരമായിട്ട് റൈഡിങ് നൽകുന്നത്. ഫ്രണ്ട്സ്, ഞാനീ ഓടിക്കുന്ന ഹിമാലയൻ 2021 BS6 ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഈ ഒരു ബൈക്ക്. അതിനു മുമ്പത്തെ BS6 ബൈക്കിൽ നിന്നും ചില മാറ്റങ്ങൾ ഈ ബൈക്കിന് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമതായി ഈ മീറ്റർ ഗേജിലൊരു നാവിഗേഷൻ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു നാവിഗേഷൻ സിസ്റ്റം മീറ്ററിൽ ഉൾപ്പെടുത്തിയുകൊണ്ട് ഈ ഒരു വൈസറിൻ്റെ രൂപമാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു വൈസറിന് ടിൻറ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ ലഗേജ് കയറിയുള്ളൊരു പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ലഗേജ് കയറിലൊന്ന് ഷോർട്ടാക്കിയിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു മെയിൻ വ്യത്യാസം. മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് സീറ്റിലാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ ഒരു ബൈക്ക് ഓടിക്കാൻ നല്ലൊരു കംഫർട്ടാണ്. അതിന് കാരണം ഈ ഒരു സീറ്റ് തന്നെയാണ്. സീറ്റിനൊരു നല്ലൊരു ചേഞ്ചസ് തന്നെയാണ് ഹിമാലയയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ബൈക്കിൻ്റെ റൈഡിങ് കംഫർട്ട് കൂട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ചെറിയ അപ്ഡേറ്റ്സ് സീറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു നാലാമത്തെ ചേഞ്ചസ് എന്ന് പറയുന്നത് ഈ ഒരു ജെറിക്കാൻ നിൽക്കുന്ന പാനൽ ഒന്ന് ഷോർട്ടാക്കിയിട്ടുണ്ട്. ഒരു റൈഡ് ചെയ്യുമ്പോൾ കാല് തട്ടാണ്ടിരിക്കാനാണ് അതൊന്ന് ഷോർട്ടാക്കിയിരിക്കുന്നത്. അതാണ് മെയിൻ നാല് വ്യത്യാസങ്ങൾ. ഈ നാല് കാര്യങ്ങളാണ് ഹിമാലയെല്ലാം മെയിനായിട്ട് ചേഞ്ചായി വന്നിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും പഴയ പോലെ തന്നെയാണ്. എഞ്ചിൻ്റെ എടുത്താണെങ്കിലും ബ്രേക്കിങ്ങിലാണെങ്കിലും എല്ലാം പഴയ പോലെ തന്നെയാണ്. ഈ ഒരു ബൈക്കിൻ്റെ പോരായ്മകൾ പറയുകയാണെങ്കിൽ പണ്ടത്തെ പോലെ തന്നെ എൻജിൻ ഹീറ്റിങ്ങും പിന്നെ ഗിയറിനുള്ള ടൈറ്റ്നെസ്സും ഫ്യുവൽ ഗേജ് അത്ര ആക്യുറസ് ആയിട്ട് ഫ്യുവൽ കാണിക്കാത്തതും അതെല്ലാം ഒരു പോരായ്മകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് പറയാം. നിങ്ങൾക്ക് ഹിമാലയനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ കമൻ്റായിട്ടിടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.